ഹലോ, ഞാൻ ഷീന നാരായണി. എൻ്റെ ഗോവൻ യാത്രയെക്കുറിച്ച് പറയാൻ വന്ന കേട്ടോ. നമ്മൾ ഞാനും മോനും മോൻ്റെ കൂട്ടുകാരും കൂടെ എറണാകുളത്ത് നിന്ന് നേരെ ഗോവയിലോട്ട് വന്നു. ആ ഗോവയിൽ നിന്ന് നമ്മൾ ടു വീലർ എടുത്തു. മൂന്ന് പേരും കൂടെ, അല്ല മൂന്ന് ടു വീലർ, ആറ് പേരും, എൻ്റെ മോനും ഞാൻ പ്രസവിക്കാത്ത മൂന്ന് നാല് മക്കളും. അങ്ങനെ നമ്മൾ ടു വീലർ എടുത്താണ് പോയത്. വീടൊക്കെ എടുത്തിരിക്കുന്ന നടുവിലായിരുന്നു. എനിക്ക് സ്ഥലത്തിൻ്റെ പേര് അത്ര ഓർമ്മയില്ല കേട്ടോ. ഞാനൊരിക്കലും ഇങ്ങനെ യൂട്യൂബ് തുടങ്ങുന്നോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ഞാൻ നോക്കി വെച്ചിട്ടില്ലായിരുന്നു. മോനോട് പിന്നെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഞാൻ കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മൾ നടുക്കടുത്തത് ഫ്ലാറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടായിരുന്നു. ഫ്ലാറ്റൊക്കെ ഒരു രണ്ട് ബെഡ്റൂമും കിച്ചണും ഒക്കെ ഇല്ല. നമുക്ക് കാപ്പിയൊക്കെ സ്വന്തം ഉണ്ടാക്കി കുടിക്കാൻ പറ്റുമായിരുന്നു. ചോറൊക്കെ വെക്കായിരുന്നു, അതൊന്നും ചെയ്തില്ല. കാപ്പിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആദ്യം പോയത് കുറച്ച് സ്ഥലങ്ങൾ കാണാനായിരുന്നു. സ്ഥലമൊക്കെ കണ്ടു. പക്ഷെ പേരൊന്നും അങ്ങനെ പള്ളി ഒരു ഒരു പള്ളി കാണാൻ പോയി, ഒരു മുസ്ലിം പള്ളി കാണാൻ പോയി, ഒരു ക്രിസ്ത്യൻ പള്ളി കാണാൻ പോയി. പിന്നെ കുറച്ച് ഒരു ഒരു കോട്ടയൊക്കെ കാണാൻ പോയി. പക്ഷേ അതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. നമ്മൾ അത്രയൊന്നും ചിന്തിച്ചില്ലല്ലോ. ഇത് ഞാൻ പിന്നെ തുടങ്ങിയതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടൊന്നേ ഉള്ളൂ. എൻ്റെയൊക്കെ അപകടം ഉണ്ടാവും കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഞാനിപ്പം എന്താ പറയണ്ടേ, പുതിയ ആളല്ലേ. ഞാൻ രണ്ടാമത്തെ വീഡിയോ ചെയ്തു. ആദ്യം ഞാനൊരു മേഘാലയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ചെയ്തു നോക്കാമെന്ന് തോന്നി. എനിക്ക് അറിയത്തില്ല നന്നായിട്ടാവുന്നുണ്ടോയെന്ന്. ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ലോക്കി മോനെ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം ബീച്ചിലേക്ക് വന്നു. എനിക്ക് വെള്ളം പേടിയാ, ഇറങ്ങാൻ പേടിയാ, വെള്ളത്തിൽ പേടിയാ. പിള്ളേർക്ക് നല്ലത് പേടിയൊന്നുമില്ലല്ലോ. എനിക്ക് അതിൽ കയറുന്നതും മറ്റേ ബോട്ടിൽ കയറുന്നതും പാല കയറുന്നതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞിരുന്നു കേരള കണ്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കരക്കായിരുന്നു. ഞാൻ കരക്കിരുന്ന് മണ്ണ് വാരിയിട്ടും കുഴിയാക്കിയിട്ടും ക്ഷീണാക്കി കളിച്ചു. 50-ാം വയസ്സിൽ മണ്ണ് വാരി കളിക്കാറ്, അത് രസമല്ലേ. പിന്നെ ഞാൻ ഇതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തത് അതിൻ്റെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും. ആകാശ് പുതിയ ഐഫോൺ വാങ്ങിയായിരുന്നു. ആകാശ് എന്ന് പറഞ്ഞ വലിയൊരു കുട്ടി. എന്നിട്ട് ഇതിനു വേണ്ടി വാങ്ങിയതാ, ട്രിപ്പിന് പോകാൻ വേണ്ടി വാങ്ങിയതായിരുന്നു അവൻ. അതിൽ ഒപ്പിച്ച വീഡിയോ ഇതൊക്കെ. പിന്നെ ആകാശ് ഭയങ്കര കോമഡി ഒക്കെ, ഭയങ്കര കോമഡി നടന്നായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത്, ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മളെ പോലീസ് വിളിച്ചു. അവൻ അവൻ്റെ ലൈസൻസ് ഇല്ലായിരുന്നു. അയ്യോ, അവൻ്റെ പേടിയും മേവിലാതെയും മേമിഷ്ടമൊക്കെ കാണണമായിരുന്നു. പേരൊന്നും മറന്നിരുന്നു. പേടി കാരണം പാവംകുട്ടി. പിന്നെ നമ്മൾ പിറ്റേ ദിവസം, ഇതല്ല രസമാണ് ഈ പിള്ളേരെയും കൊണ്ട് എന്താ പറയേണ്ടത്, ഡാൻസും പാട്ടും ഭയങ്കര കൗണ്ടറടിയാണേ, ഭയങ്കര തമാശയാണ്. ഓ, ചിരിക്കാൻ വേറെയും പോകണ്ട. ശ്രീനിവാസ ഓർമ്മയാണ് നമുക്ക് പഴയ സിനിമകളെ, അതുമാതിരിയായിരുന്നു. ഈ സ്ഥലത്ത് ഭയങ്കര നല്ല നല്ല വീടുകളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കേക്ക് കട്ടിങ്, കേക്ക് കട്ടിങ് കഴിഞ്ഞു. അവിടെ പോയി നല്ല പാട്ടി, നല്ല പാട്ടിയായിരുന്നു, നല്ല ഫുഡുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അർമാദിച്ച് നമ്മൾ ഗോവയോട് നൈറ്റ് തന്നെ വിട പറഞ്ഞു. രാവിലെ പോയത് തിരിച്ചു.